മക്കളെ എല്ലാവർക്കും മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം ടീച്ചർ വീണ്ടും വന്നു ട്ടോ എല്ലാവർക്കും സുഖമല്ലേ മലയാളം ക്ലാസ് കേൾക്കാൻ എല്ലാവരും റെഡി ആയിരിക്കും അല്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ നാം എന്തൊക്കെ കാര്യങ്ങളാണ് പഠിച്ചത് കൂടുതലൊന്ന് പറയാമോ യെസ് നമ്മൾ ഒരു കവിയെ പരിചയപ്പെട്ടു എന്തായിരുന്നു ആ കവിയുടെ പേര് വെരി ഗുഡ് എൻവി കൃഷ്ണവാര്യർ അദ്ദേഹം ഏത് ജില്ലയിലാണ് ജനിച്ചതെന്ന് ഓർമ്മയുണ്ടോ യെസ് തൃശ്ശൂർ ജില്ലയിലാണ് അദ്ദേഹം ജനിച്ചത് അദ്ദേഹത്തിന്റെ ഏതെങ്കിലും രണ്ട് കൃതികളുടെ പേരുകളൊന്ന് പറയാമോ ശരിയാണ് അസതി പുഴകൾ നിണ്ട കവിതകൾ തുടങ്ങിയ ഒട്ടനവധി കൃതികൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട് അല്ലേ അദ്ദേഹത്തിന്റെ ഒരു കവിതയാണ് നമുക്ക് പഠിക്കാനുള്ളതെന്ന് ടീച്ചർ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു ഏതായിരുന്നു ആ കവിത വെരി ഗുഡ് ഞാൻ സ്നേഹിക്കുന്നു എന്ന കവിതയാണ് നമുക്ക് ഇനി പഠിക്കാനുള്ളത് അപ്പോൾ നമുക്ക് കവിതയിലോട്ട് പോകാം സ്നേഹിച്ചിടുന്നു ഞാൻ ചെന്തളിർ ചാർത്തിനെ സ്നേഹിച്ചിടുന്നു മണമേഴും പൂക്കളെ സ്നേഹിച്ചിടുന്നു തേൻമുറ്റിയ കായകളെ സ്നേഹിച്ചു ഞാൻ ഇവ നൽകും മരങ്ങളെ സ്നേഹിച്ചിടുന്നു മരച്ചില്ലമേ വാണു മോഹന ഗാനങ്ങൾ പാടും കിളികളെ സ്നേഹിച്ചിടുന്നു പച്ച വയലുകളെ സ്നേഹിച്ചിടുന്നു ഞാൻ നീലമലകളെ വല്ലതും മനസ്സിലായോ ആ കവി തനിക്ക് ചുറ്റും കാണുന്ന വസ്തുക്കളെ സ്നേഹിക്കുന്നു എന്ന് മനസ്സിലായി അല്ലേ അപ്പൊ നമുക്ക് ഒന്നുകൂടെ നോക്കാം സ്നേഹിച്ചിടുന്നു ഞാൻ ചെന്തളിർ ചാർത്തിനെ സ്നേഹിച്ചിടുന്നു മണമെഴും പൂക്കളെ സ്നേഹിച്ചിടുന്നു തേൻമുറ്റിയ കായകളെ സ്നേഹിച്ചു ഞാനിവ നൽകും മരങ്ങളെ ഇവിടെ കവി ആദ്യമായി പറയുന്നത് ചെന്തളിർ ചാർത്തിനെ ഞാൻ സ്നേഹിക്കുന്നു എന്ന ചെന്തളിർ ചാർത്ത് എന്ന് പറയുന്നത് ചെം എന്ന വാക്കിന്റെ അർത്ഥം ചുവപ്പ് എന്നാണ് ചാർത്ത് എന്ന് പറഞ്ഞാലോ കൂട്ടം എന്നാണ് അർത്ഥം ചുവന്ന തളിർ കൂട്ടങ്ങളെ ഞാൻ സ്നേഹിക്കുന്നു നാം ഒരു ചെടിയോ അല്ലെങ്കിൽ കൊമ്പോ കുഴിച്ചിട്ട് കഴിഞ്ഞാൽ ആദ്യം ഉണ്ടാകുന്നത് എന്താണ് തളിരുകളാണ് ഈ തളിരുകളെ കവി സ്നേഹിക്കുന്നു എന്നാണ് പറയുന്നത് മാത്രമല്ല മണമെഴും പൂക്കളെ നമുക്കറിയാം പൂക്കളുടെ പ്രത്യേകത എന്താണ് നല്ല മണമുള്ളവയാണ് അല്ലെ എങ്ങും നമ്മെ ആകർഷിക്കുന്ന മണമുള്ളവയാണ് പൂക്കൾ ഈ പൂക്കളെയും കവി സ്നേഹിക്കുന്നു അതുപോലെ തന്നെ കായ്കളെ എങ്ങനെയുള്ള കായ്കളാണ് തേൻ മുറ്റിയ കായ്കൾ മുറ്റിയ എന്ന് പറഞ്ഞാൽ എന്താ നിറഞ്ഞ എന്നാണ് അർത്ഥം തേനിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ ആ മധുരമുള്ളവയാണ് അല്ലെ നല്ല മധുരം നിറഞ്ഞ പഴങ്ങളെ കവി സ്നേഹിച്ചിടുന്നു അവസാനമായി കവി പറയുന്നത് എന്താ സ്നേഹിച്ചു ഞാനിവ നൽകും മരങ്ങളെ ഇവയെല്ലാം നൽകുന്ന മരങ്ങളെ ഞാൻ സ്നേഹിക്കുന്നു എന്തൊക്കെയാണ് മരങ്ങൾ നൽകുന്നത് ചുവന്ന തളിർക്കൂട്ടങ്ങൾ അതുപോലെ തന്നെ പഴങ്ങളും നല്ല മണമുള്ള പൂക്കളും നൽകുന്ന മരങ്ങളെ ഞാൻ സ്നേഹിക്കുന്നു നമുക്കറിയാം നമ്മുടെ ചുറ്റും നിറയെ മരങ്ങളുണ്ട് ആ മരങ്ങളിൽ നിറയെ പൂക്കളും എങ്ങനെയുള്ള പൂക്കളാണ് നല്ല മണമുള്ള പൂക്കളും അതുപോലെ തന്നെ നിറയെ തേങ്ങിറഞ്ഞ പഴങ്ങൾ നല്ല മധുരമുള്ള പഴങ്ങളുമുണ്ട് ഇവയൊക്കെ ഇവയെല്ലാത്തിനെയും കവി സ്നേഹിച്ചിടുന്നു അടുത്ത വരികളിൽ എന്താ കവി പറയുന്നത് സ്നേഹിച്ചിടുന്നു മരച്ചില്ലമേൽ വാണു മോഹന ഗാനങ്ങൾ പാടും കിളികളെ നമുക്കറിയാം നമ്മുടെ ചുറ്റും നിറയെ മരങ്ങളുണ്ട് ആ മരങ്ങളിലൊക്കെ ഒരുപാട് പക്ഷികൾ വന്ന് താമസിക്കാറുണ്ട് ആ പക്ഷികളുടെ മനോഹരമായ പാട്ടുകളെ കവി സ്നേഹിച്ചിരുന്നു മരച്ചില്ലയിൽ താമസിച്ചുകൊണ്ട് മനോഹരമായ പാട്ടുകൾ പാടുന്ന പക്ഷികളെ ഞാൻ സ്നേഹിക്കുന്നു എന്നാണ് കവി പറയുന്നത് അതുപോലെ തന്നെ പച്ച പട്ടുവിരിച്ച വയലുകൾ വയലുകൾ പറഞ്ഞാൽ എന്താണ് അർത്ഥം പാടങ്ങൾ എന്നാണ് അല്ലേ പച്ച പട്ടുവിരിച്ച പാടങ്ങളെയും അതുപോലെ തന്നെ നീലമലകളെയും കവി സ്നേഹിക്കുന്നു തനിക്ക് ചുറ്റും കാണുന്ന വസ്തുക്കളെ കവി സ്നേഹിക്കുകയാണ് ഇവിടെ ഒരുപാട് കാഴ്ചകൾ കാണുന്നുണ്ട് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ആ കാഴ്ചകളോട് കവിക്ക് തോന്നുന്ന സ്നേഹത്തെക്കുറിച്ചാണ് ഇത്രയും ഭാഗങ്ങളിൽ കവി പറയുന്നത് നാം ഇന്ന് പഠിച്ചത് എട്ടു വരികളാണ് ഈ എട്ടു വരികളുടെ ആശയം കൂട്ടുകാർക്ക് മനസ്സിലായോ കൂട്ടുകാർ എന്തു ചെയ്യണം ഇത്രയും ഭാഗങ്ങൾ അഞ്ചു തവണ വായിക്കണം മാത്രമല്ല ഇത്രയും ഭാഗങ്ങളിലെ പുതിയ പദങ്ങളും അവയുടെ അർത്ഥങ്ങളും ടീച്ചർ വാട്സപ്പിൽ അയച്ചു തരും
അവ വൃത്തിയായി മലയാളം നോട്ട്ബുക്കിന്റെ മുൻവശത്ത് എഴുതി ടീച്ചർക്ക് അയച്ചു തരിക. അടുത്ത ക്ലാസ്സിൽ കവിതാ ഭാഗത്തിന്റെ ബാക്കി വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം.